ഈ നട്ടപ്പാതിരൊക്കെ എണീറ്റ് ഒരു വീഡിയോ ഒക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സിനിമ കാണുക, ആ സിനിമ കണ്ടിട്ട് അപ്പം തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാനിപ്പോൾ കണ്ടിട്ടുള്ള ഒരു പീനട്ട് ബട്ടർ ഫാൽക്കൺ എന്ന ഒരു ഫീൽ ഗുഡ് സിനിമയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അധികം ദീർഘിപ്പിക്കാതെ തന്നെ നമുക്ക് സിനിമയുടെ സ്റ്റോറിയിലേക്ക് കടക്കാം. ഡൗൺ സിൻഡ്രോം ബാധിച്ച 22 വയസ്സുകാരനാണ് സാക്ക്. ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രത്തിലെ കൂട്ടത്തിൽ നിന്ന് അവൻ പുറം ലോകം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലതവണ ഒളിച്ചോടാൻ ശ്രമിച്ചെങ്കിലും പിടിക്കപ്പെട്ടു. എലനോർ അവനെ ഏറെ ഇഷ്ടമുള്ള അവിടുത്തെ ജോലിക്കാരിയാണ്. അവളോട് പോലും പറയാതെ അങ്ങനെ സാക്ക് പുറത്തു കടക്കുന്നു. അവൻ്റെ ഇഷ്ടകഥാപാത്രമാണ് റെസ്ലിംഗ് താരം സാൾട്ട് വാട്ടർ റെഡ്നെക്ക്. അയാൾ നടത്തുന്ന സ്കൂളിൽ പോയി വലിയ ഹീറോ ആകണമെന്നാണ് അവൻ്റെ ലക്ഷ്യം. ടൈലർ അവൻ്റെ സുഹൃത്തുക്കളുമായുള്ള പ്രശ്നത്തിൽ രക്ഷപ്പെട്ടു പോകുമ്പോഴാണ് സാക്കിനെ കണ്ടുമുട്ടുന്നത്. സാക്കിനോട് പതിയെ ടൈലർ സൗഹൃദത്തിലാവുന്നു. എങ്ങനെയെങ്കിലും അവൻ ഇഷ്ടപ്പെടുന്ന താരത്തിന് മുന്നിൽ അവനെ എത്തിക്കണം എന്ന് വാക്കു നൽകുന്നു. സാക്കിനെ അന്വേഷിച്ച് എലനോറും ടൈലറെ അന്വേഷിച്ച് അവൻ്റെ സുഹൃത്തുക്കളും അലയുന്നുണ്ട്. ഇടയ്ക്ക് എലനോർ സാക്കിനെ കണ്ടുമുട്ടുന്നു. എലനോറിനോട് കൂടെ യാത്ര ചെയ്യാൻ ടൈലർ ആവശ്യപ്പെടുന്നു. അവർ ഒന്നിച്ച് അങ്ങനെ യാത്ര തുടരുന്നു. സാക്കിന് തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാമോ എന്നതാണ് ഒരു ഫീൽ ഗുഡ് തമാശ കണക്കെ സിനിമയിൽ പറയുന്നത്. 2019 ടൈലർ നീൽസൺ സംവിധാനം ചെയ്ത് ഈ ചിത്രം പുറത്തിറങ്ങി. അനാഥനായ ഒരു പ്രശ്നമുള്ള, മാനസികമായിട്ട് കുറച്ച് പ്രശ്നമുള്ള, മാനസികമല്ല ഒരു ചെറിയൊരു വൈകല്യമുള്ള ഒരു വ്യക്തിയാണ് സാക്ക്. അവനൊരു അനാഥാലയത്തിലാണ് വളരുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് അവൻ അവിടെയുണ്ട്. പക്ഷെ എപ്പോഴും കൂട്ടിലടച്ചിട്ട കിളി എപ്പോഴും പറക്കാനാണല്ലോ ആഗ്രഹിക്കുക. അപ്പോൾ അവൻ എപ്പോഴും പുറത്തേക്ക് കറങ്ങി നടന്ന് അവൻ്റെ സ്വപ്നങ്ങളിലേക്ക് പോകാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. അവൻ്റെ വൈകല്യങ്ങളൊക്കെ അവനറിയാം. അത്യാവശ്യം ചിന്തിക്കാനുള്ളൊരു ഒരു ശേഷിയും ബുദ്ധിയും വികാസവും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് സാക്ക്. അപ്പോൾ അവൻ പലതവണ അവിടുന്ന് ചാടാൻ നോക്കും, പിടിക്കപ്പെടും, ചാടാൻ നോക്കും, പിടിക്കപ്പെടും. അങ്ങനെ ഏറ്റവും അവസാനം അവൻ ചാടും. ഇപ്പോൾ നമ്മുടെ അണ്ടർടേക്കർ, ഈ റേ മിസ്റ്റീരിയോ ഒക്കെ പോലത്തെ ഒരു 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 റെസ്ലിംഗ് ചാമ്പ്യനോട് ഭയങ്കരമായിട്ടുള്ളൊരു ആരാധനയുണ്ടാവും. അപ്പോൾ അവന് അയാൾ പഠിപ്പിക്കുന്ന, അയാളൊരു കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, റെസ്ലിംഗും ഗുസ്തിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് അവൻ പഠിക്കാൻ വേണ്ടിയിട്ട് യാത്രയാകുന്നു. അപ്പോൾ ആ ഒരു ട്രാവലാണ് നമുക്ക് ഈ സിനിമയിൽ കാണുന്നത്. ടോട്ടലി വലിയ ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ ഭയങ്കര സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളോ ഒന്നും സിനിമയിലില്ല. ഒരു നൈസായിട്ടൊരു സിനിമ, ജസ്റ്റ് ഒരു ട്രാവൽ മൂഡിലുള്ള ഒരു ഫീൽ ഗുഡ് സിനിമ. വെറുതെ ഇരിക്കുമ്പോൾ മാത്രം കണ്ടാൽ മതി. മസ്റ്റ് വാച്ചബിൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ ഒരുപാട് സന്തോഷം വരും. നിങ്ങൾ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കാണുക. ഒരുപാട് കോമഡികളും ഒരുപാട് നർമ്മ സംഭാഷണങ്ങളും ഒന്നുമില്ല. പിന്നെ ടൈലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെർമിനേറ്റർ സിനിമയിലൊക്കെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ട് കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും കൂടെ ഒരു പ്രകടനം. അദ്ദേഹമാണ് കുറച്ചും കൂടെ അവനെ നല്ലൊരു സുഹൃത്തായിട്ട് കാണുകയും അവൻ്റെ വൈകല്യങ്ങളൊന്നും വൈകല്യങ്ങളല്ല, തൻ്റെ ഉള്ളിലൊരു ഒരു കഴിവുള്ളൊരു വ്യക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു രീതിയിൽ അവനെ മോട്ടിവേറ്റ് ചെയ്ത് ആശുപത്രിയിലെ ആളുകൾ മോട്ടിവേറ്റ് ചെയ്ത് എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കാൻ പറയുന്ന പറഞ്ഞ് പറഞ്ഞ് അവനെ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോവാതെ അവനിഷ്ടമുള്ള രീതിയിൽ, അതായത് ഒരാൾ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ടൈലറിന് നന്നായിട്ട് അറിയാമായിരുന്നു. അവനൊരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവൻ്റേതായിട്ടുള്ള കുറച്ചുകൂടി തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് സാക്കിനെ ട്രെയിൻ ചെയ്ത് നല്ലൊരു വ്യക്തിയായിട്ട് മാറ്റുകയാണ്. അവൻ പിന്നീട് എന്താ പറയുക, മീൻ പിടിക്കും. അവൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ അവൻ ഓട്ടോമാറ്റിക്കലി അവൻ പുറത്തു കൊണ്ടുവന്നു. താൻ ശക്തനാണ്, താനൊരു അസുഖക്കാരനല്ല എന്നൊക്കെ അവന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു നമ്മുടെ ടൈലറിൻ്റെ ട്രെയിനിങ്. അതൊരു നോർമൽ ട്രെയിനിങ് ആയിരുന്നു. മനുഷ്യരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ ഈ ടൈലർ ഈ ഒരു സിനിമയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടൈലറിൻ്റെ ഒരു കഥാപാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ നടിയുടെ ഒരു കഥ പറയുകയാണെങ്കിൽ, നടി കുറച്ച് വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല, ലുക്കിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് സാക്കിനെ ഭയങ്കര ഇഷ്ടമാണ്. സാക്കിനെ ഒരു മകനെ പോലെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ സാക്കിനെ എപ്പോഴെങ്കിലും ഡെത്ത് എടുക്കും എന്നൊക്കെ ഞാൻ പലപ്പോഴും ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് ഏറ്റവും അവസാനം. അപ്പോൾ നല്ലൊരു സിനിമയാണ്, നല്ലൊരു ഫീൽ ഗുഡ് ഐറ്റമാണ്. ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ, നല്ലൊരു ട്രാവൽ ഫീലിംഗ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയൊരു സിനിമയാണ് പീനട്ട് ബട്ടർ ഫാൽക്കൺ എന്ന സിനിമ. ഏതാണ്ട് നല്ലൊരു ഫീലാണ്.
അത്രയേ ഉള്ളൂ. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഭയങ്കര ട്വിസ്റ്റുകളൊന്നുമില്ല, ഭയങ്കര വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയെക്കുറിച്ചിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൈമറി ചാനലും കൂടെ ഒന്ന് കയറി നോക്കുക, കൂടുതൽ സിനിമകളെക്കുറിച്ചിട്ട് അറിയുക, കൂടുതൽ സിനിമകൾ കാണുക. നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ.